രമേശ് ചെന്നിത്തല അവർക്ക് ഏറ്റവും ബഹുമാനിതരായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, യു ഡി എഫ് ചെയർമാൻ ശ്രീ എം മുരളി, മുൻ ഡി സി പ്രസിഡന്റ് ശ്രീ എ ഷുക്കൂർ ഉൾപ്പെടെയുള്ള ബഹുമാനിതരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് ബഹുമാനിതനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ആലപ്പുഴ നഗരത്തിലെത്തി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിശക്തമായ സമര പ്രഖ്യാപനമാണ്. ആലപ്പുഴ കുടിവെള്ള പദ്ധതി എന്ന ഈ ജില്ല കണ്ട സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഒരു അഴിമതിക്കെതിരായ അതിശക്തമായ പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ തുടങ്ങുന്നത്. ആലപ്പുഴ കുടിവെള്ള പദ്ധതി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണ്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ബഹുമാനിയായ ശ്രീ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആലപ്പുഴയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. ആ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പദ്ധതിയുടെ പ്രോജക്റ്റ് സമർപ്പിച്ച് അനുമതി നേടിയെടുത്തത്, ആ പദ്ധതി ആവിഷ്കരിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ മാറിയതിനു ശേഷം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ അധികാരത്തിലെത്തി. ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തിയ സമയത്ത് ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് CPM ചെയർമാൻമാരാണ്. ആദ്യം ശ്രീമതി ലളിതമ്മ സോമനാഥ്, അതിനുശേഷം PP ചിത്തരഞ്ജൻ, തുടർന്ന് മേഴ്സി ഡയാനോ മാസിലോ. മൂന്ന് ചെയർമാൻമാരാണ് ആലപ്പുഴ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ആലപ്പുഴ നഗരസഭ ഭരിച്ചത്. ഈ പദ്ധതിക്കായി വകയിരുത്തപ്പെട്ടത് 191 കോടി രൂപയാണ്. ഇത് നടപ്പിലാക്കാനുള്ള, ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസി ആലപ്പുഴ നഗരസഭയായിരുന്നു. ഈ പദ്ധതി പൂർത്തിയായി വന്നപ്പോൾ ആകെ ചിലവായത് ഏകദേശം 240 കോടി രൂപ. ഈ 240 കോടി രൂപയും ചെലവഴിച്ചത് ആലപ്പുഴ നഗരസഭയിൽ ഇടതുപക്ഷ മുന്നണി ഭരിച്ചിരുന്ന സമയത്താണ്. ഈ കാലയളവിൽ പദ്ധതി നടപ്പിലാക്കുന്ന ആലപ്പുഴ നഗരസഭയും അതിൻ്റെ അടുത്ത 8 പഞ്ചായത്തുകളിലെയും ഭരിച്ചുള്ള ആലപ്പുഴ അസംബ്ലിയും അമ്പലപ്പുഴ അസംബ്ലിയിലെയും MLA മാരായി ഇരിക്കുന്നത് ബഹുമാനിയായ ശ്രീ തോമസ് ഐസക്കും ശ്രീ ജി സുധാകരനുമാണ്. അപ്പോൾ പദ്ധതി തുടങ്ങിയത് ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, പദ്ധതി നടപ്പിലാക്കിയത് 12 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണി ഭരണം, പദ്ധതി കൊണ്ടുവന്നത് UDF ആണെങ്കിലും ആ സമയത്ത് ജനപ്രതിനിധികളായിരുന്നത് തോമസ് ഐസക്കും സുധാകരനും. ഈ കാലയളവിൽ തന്നെ തോമസ് ഐസക്കും ശ്രീ ജി സുധാകരനും 2 തവണ മന്ത്രിമാരാവുകയും ചെയ്തു. ബഹുമാനനായ ശ്രീ തോമസ് ജോസഫ് ഒരു പതിറ്റാണ്ടിന് ശേഷം ആലപ്പുഴ നഗരസഭയിൽ UDF അധികാരത്തിലെത്തിയപ്പോൾ ശ്രീ തോമസ് ജോസഫിന്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതി തുറന്നുകൊടുക്കുന്നത്. തുറന്നുകൊടുത്ത് 2 വർഷത്തിനുള്ളിൽ 44 തവണയാണ് പൈപ്പ് പൊട്ടിയതിന്റെ പേരിൽ കുടിവെള്ള വിതരണം ആലപ്പുഴ നഗരസഭയിലും അനുബന്ധ പ്രദേശങ്ങളിലും മുടങ്ങിയത്. പൈപ്പ് ഈ ഓമത്തണ്ട് പൊട്ടുന്നത് പോലെ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ നിലവിലുള്ള PWD മന്ത്രി, അമ്പലപ്പുഴയുടെ MLA ആയിരിക്കുന്ന ജി സുധാകരൻ പ്രഖ്യാപിച്ചു ഇത് അഴിമതിയാണ് കാരണം. എല്ലാവർക്കും ഒരേ അഴിമതിയാണ്. എന്നിട്ട് അദ്ദേഹം അനുബന്ധമായി കൂട്ടിച്ചേർത്തു, എനിക്കറിയാം, എനിക്ക് വരെ പൈസയുമായിട്ട് വന്നു, എനിക്ക് പണവുമായിട്ട് ആളുകൾ വന്നു, എന്റെ കയ്യിൽ 20 പേരുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളന്ന് പരാതി കൊടുത്തു, നമ്മൾ ആവശ്യപ്പെട്ടു, അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തുന്ന മാത്രമല്ല, അഴിമതി എന്താണെന്ന് മനസ്സിലായി, അഴിമതി മറച്ചു വെക്കുന്നതും അഴിമതിയാണ്. സത്യപ്രതിജ്ഞാ ലംഘനമാണ് മന്ത്രി സുധാകരന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സത്യം നിർവഹിച്ചുകൊള്ളാം, നീതി നടപ്പിലാക്കിക്കൊള്ളാം എന്ന് സത്യപ്രതിചരിക്കുന്ന ഒരു മന്ത്രി അഴിമതി പണവുമായി അഴിമതിക്കാരായ കരാറുകാർ വരുമ്പോ അവരെ ആ പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കേസെടുക്കാനുള്ളയാൾ ആ അഴിമതിക്കാരെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം പറഞ്ഞു, ഞാൻ അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിന് കത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റും പുറത്തുവിട്ടു. അതിനുശേഷവും തുടർച്ചയായി പൈപ്പ് പൊട്ടി. അഴിമതിയാണ് എന്നറിഞ്ഞിരിക്കുന്ന സുധാകരൻ, ഇട്ടിരിക്കുന്ന പൈപ്പുകളുടെ ഗുണനിലവാരം ഇല്ല എന്നറിഞ്ഞിരിക്കുന്ന സുധാകരൻ, ആ പൈപ്പ് ഇട്ടിരിക്കുന്ന, പൊട്ടാൻ പോകുന്ന പൈപ്പ് ഇട്ടിരിക്കുന്നതിന്റെ മുകളിലത്തെ റോഡ്, പഴയ അമ്പലപ്പുഴയിൽ നിന്നും അങ്ങ് ഇടത്തുവ വഴി പോകുന്ന റോഡ്, പഴയ റോഡ് കുത്തി പൊളിച്ചു. അവിടെ 46 കോടി രൂപയുടെ പുതിയ റോഡിട്ടു. ഇപ്പൊ ചിന്തിക്കണം,
പൊട്ടുന്ന പൈപ്പ് താഴെ കിടക്കുന്നു എന്നറിയുന്നു. ആ പൈപ്പ് മാറ്റാൻ നടപടിയില്ല. അതിന്റെ മുകളിലുണ്ടായിരുന്ന സാധാരണ റോഡ് മാറ്റി അതിന്റെ വീതി കൂട്ടി 46 കോടി രൂപയുടെ പുതിയ റോഡ് പണിയാൻ തീരുമാനിച്ചു. ആ റോഡിന്റെ കരാർ ആർക്കാണ്? സി പി എമ്മിന്റെ സൊസൈറ്റി ആയിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് റോഡ് പണിയാനുള്ള കരാർ. ഒരു ടെൻഡറും ഇല്ല. നേരെ റോഡ് പണിയാനുള്ള ചുമതല ഊരാളുങ്കൽകാർക്ക് കൊടുത്തു. അവർ ആ റോഡ് പണിയിൽ തന്നെ കാര്യങ്ങളുണ്ട്. അവർ റോഡ് പണിത് കഴിഞ്ഞു. റോഡ് പണിതിന് ശേഷം വീണ്ടും പൈപ്പ് പൊട്ടുന്നു. പൈപ്പ് പൊട്ടുമ്പോൾ 10-13 ദിവസം വെള്ളമില്ല. കാരണം എന്താ? പൊട്ടുന്ന പൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ റോഡ് പൊളിക്കണം. റോഡ് പൊളിക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി പണം കെട്ടിവെക്കണം. കിട്ടുന്ന പണം ആർക്കാണ് കിട്ടുന്നത്? സി പി എമ്മിന്റെ സൊസൈറ്റിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം കൊടുത്തെങ്കിൽ മാത്രമേ റോഡ് പൊളിക്കത്തുള്ളൂ. അപ്പൊ ഇതൊരു ബിസിനസ്സായി മാറി. 44 തവണ റോഡ് പൊട്ടുമ്പോഴും വാട്ടർ അതോറിറ്റി പണം കെട്ടിവെക്കണം. കെട്ടിവെക്കുന്ന പണം ഊരാളുങ്കൽ സൊസൈറ്റി വാങ്ങും. ഊരാളുങ്കൽ സൊസൈറ്റി റോഡ് പൊളിക്കും. റോഡ് പൊളിച്ച് പൈപ്പ് മാറ്റും. പൈപ്പ് മാറ്റുന്നവരാ പഴയ പൈപ്പിട്ട അതേ കരാറുകാർ തന്നെ പുതിയ പൈപ്പിടും. അപ്പൊ ആർക്കൊക്കെ ലാഭം? പുതുതായ റോഡ് പൊട്ടുമ്പോ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം കിട്ടും. ആരുടെ പണം? സർക്കാരിന്റെ പണം. പൈപ്പ് മാറ്റുന്നവര് പഴയ കരാറുകാർ, അതിനവർക്ക് പണം. അപ്പൊ ഇത് മൊത്തത്തിൽ പണത്തിന്റെ ഒരു ഏർപ്പാടാണ്. ഈ ഏർപ്പാട് നടത്തിയത് 12 വർഷക്കാലം ഈ ആലപ്പുഴ നഗരസഭ ഭരിച്ച ഇടതുപക്ഷത്തിന്റെ നഗരസഭകൾ. ഇവിടെ നേരത്തെ പറഞ്ഞു, പി പി ചിത്തരഞ്ജൻ, മേഴ്സി ഡയാനോ മാസിഡോ, ലളിതമ്മ സോമനാഥൻ, ഈ 3 നഗരസഭാ ചെയർമാൻമാരുടെ കാലഘട്ടത്തിൽ ഇവിടെ ആലപ്പുഴ കുടിവെള്ള പദ്ധതിയിൽ അഴിമതി നടന്നു. മന്ത്രി ജി സുധാകരൻ, തോമസ് ഐസക്, ഇവര് എം എൽ എ മാരായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ അഴിമതി നടന്നു. 2015 ഈ റോഡ് കമ്മീഷൻ ചെയ്തതിന് ഈ പദ്ധതി കമ്മീഷൻ ചെയ്തതിന് ശേഷം ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഓരോ തവണ പൈപ്പ് പൊട്ടുമ്പോഴും ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക്. അന്വേഷിക്കണ്ടേ? കേരളം വേണ്ട പാലാരിവട്ടം പാലമഴിമതിയേക്കാൾ വലിയ ഗുരുതരമായ കുംഭകോണമാണ് ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ സി പി ഐ എമ്മും അവരുടെ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചു, ഈ വിഷയം ഉന്നയിച്ചു. ആലപ്പുഴക്കാരിയായി തന്നെ ആയ ബഹുമാന്യ അരൂരിന്റെ എം എൽ എ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നിയമസഭയിൽ നടത്തി. നമ്മളിത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ സമരപ്രഖ്യാപനം, ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് തുടങ്ങി, ഇതിൽ ആരൊക്കെ പ്രതികളാകും, എത്ര കോടി രൂപയുടെ കുംഭകോണമാണ് എന്ന് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നമ്മളോട് സംസാരിക്കും. ഏറ്റവും ആദരണീയനായ, കേരളത്തിലെ പ്രതിപക്ഷ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന കരുത്തനായ കേരളത്തിന്റെ ജനനായകൻ ശ്രീ രമേശ് ചെന്നിത്തല അവരെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും.